കൊച്ചിയിൽ പോലീസ് വീണ്ടും പ്രതിക്കൂട്ടിൽ. നോർത്ത് പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയുമായി കാക്കനാട് സ്വദേശി റിനീഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും കരുതൽ അറസ്റ്റ് നടത്തി വിട്ടയച്ചു എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം യുവാവിന്റെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്റെ അറിയോ, പോലീസ് മർദ്ദനമേറ്റ് കിടക്കുന്ന മകൻ റിനീഷിന്റെ അവസ്ഥ കണ്ട് കരയുകയാണ് അമ്മ റിനി. ഹോട്ടലുകളിലേക്കും മറ്റും ഇതര സംസ്ഥാന തൊഴിലാളികളെ നൽകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാക്കനാട് സ്വദേശി റിനീഷ്. കഴിഞ്ഞ ദിവസം തൊഴിലാളികളെ കൂട്ടാൻ എറണാകുളം നോർത്തിൽ എത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. തൊഴിലാളികളെ കാത്ത് നോർത്ത് പാലത്തിന് താഴെയിരുന്നപ്പോൾ പോലീസ് എത്തി. കാര്യങ്ങൾ ചോദിച്ച ശേഷം നോർത്ത് പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. എൻ്റെ പോക്കറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ച് ഞാനെടുത്ത് ഹെഡ്സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുക്കണ സമയത്ത് കയ്യിലൊരു കോലുണ്ടായ സാറിൻ്റെ വലിയൊരു വടി, അത് വെച്ചൊരു ഒറ്റട്ടിച്ച് അടിച്ചൊഴിക്കാൻ കോല് ഒടിഞ്ഞ്. ഞാൻ എനിക്ക് മരവിച്ചു പോയി അവിടെ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് കൊടുക്കുകയും ചെയ്തു. എന്തിനെ തല്ലിയെന്ന് ചോദിച്ച് അത് പറഞ്ഞ വഴിക്ക് മൂത്തിട്ട് ഒരു അടിച്ച് അങ്ങനെ നാല് പ്രാവശ്യം എന്നെ തല്ലി. തലയിലും തുടയ്ക്കും അടിച്ച ശേഷം പോലീസ് റിനീഷിനെ സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് ഛർദ്ദിച്ചപ്പോൾ റിനീഷിനെ പോലീസ് സംഘം എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചു നിന്റെ വല്ല മുറിവുണ്ടാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല മുറിവൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മുറിവുണ്ടാന്നറിയില്ല, എന്നെ തല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഇവിടുത്തെ പാട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും എഴുതണമെന്ന് പറഞ്ഞു. അതിനിടെ റിനീഷിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംശയാസ്പദമായ നിലയിൽ കണ്ടപ്പോൾ കസ്റ്റഡിയിലെടുത്ത ശേഷം കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചെന്നാണ് വിശദീകരണം. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം കലശലായതോടെ റിനീഷ് പിന്നീട് കാക്കനാട് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കയറൂരി വിട്ടിരിക്കുകയാണ്. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിക്കുന്നതാണ് റിനീഷിന്റെ ശരീരത്തിലെ പാടുകൾ. മാത്രമല്ല പരിശോധനയിൽ റിനീഷിന്റെ പക്കൽ നിന്നും ഒന്നും കിട്ടിയില്ലെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. കഴിഞ്ഞയാഴ്ച തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഗൃഹനാഥൻ മനോഹരൻ സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞുവീണ് മരിച്ചിരുന്നു. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം യശ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.